Hi friends, welcome back to Preeni Creations. Appo innu nammal odoru straight pant aanu stitch cheyan povunnathu. Valare eluppathil stitch cheyan pattuna oru straight pant aanu. Appo sadharana nammal front um back um separate aayittanu cut cheyidirkkale. Ivide naan adonum cheyyunnilla. Valare eluppathil oru 10 minute namukku stitch cheyidirkkan pattuna oru straight pant aanu cut cheyan povunnathu. Appo adinu vendi naan ida churidarinte setil vannittulla thuniyanu pantinte thuniyanu eduthittullathu. ഇതിനെ ആദ്യം നാലായിട്ട് മടക്കിയിടണം. അത് തുണി 2 മീറ്റർ ആണുള്ളത്. അപ്പോൾ ഇവിടെ 2 മീറ്റർ നമ്മൾ ലെങ്ത് വൈസിൽ മടക്കുമ്പോൾ 2 മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ എനിക്ക് ലെങ്ത് തികയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വിഡ്ത് വൈസ് ആണ് ഇത് മടക്കി കൊടുക്കുന്നത്. ഇത് 42 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ട് ഇത് വീതി കണക്കാക്കിയിട്ടാണ് ഇത് മടക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തുണി നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാലായിട്ട് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ലെങ്ത് വൈസിലല്ല വിഡ്ത് വൈസ് ആയിട്ടാണ് തുണി മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വിഡ്ത് വൈസിൽ മടക്കിയിട്ടിട്ടും എനിക്കിത് തുണീൻ്റെ ലെങ്ത് വരുന്നത് വീതി വരുന്നത് 40 ഇഞ്ച് തന്നെ ഉള്ളൂ. അതുകൊണ്ട് താഴെ മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണി വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു മുകൾ ഭാഗത്ത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഇവിടുന്നാണ് നമ്മൾ ലെങ്ത്ത് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 38 ഇഞ്ചാണ്. ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ ലെങ്ത്ത് കറക്റ്റാണ് 38 ഇഞ്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് വേറെ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് വിഡ്ത്ത് നിങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തെ നമ്മൾ പാൻറ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്തെ വണ്ണമല്ല എടുത്തു കൊടുക്കേണ്ടത്, ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണാണ് എടുത്തു കൊടുക്കേണ്ടത്. നമ്മൾ പാൻറ് ഇടുന്നതിൻ്റെ തൊട്ട് താഴെ വീതി കൂടിയ ഭാഗത്തെ വണ്ണാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഈ പാൻറ്റിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 36 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വരുന്നത്. അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്, ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ 12 ഇഞ്ചാണ് ഈ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 12 ഇഞ്ചാണ്, 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് അപ്പുറത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. അങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴെ കാലിൻ്റെ ഭാഗത്തെ വണ്ണം, കാലിന് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. എനിക്കിവിടെ 6 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് ഈ പോയിൻ്റിലേക്ക് അരച്ചു കൊടുക്കാം. വേറെ ഒന്നും ഷേപ്പ് ചെയ്തൊന്നും വരയ്ക്കുന്നില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കുകയാണ്. ഇതങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളതിൻ്റെ മാർക്കിങ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തതായിട്ട് കാലിൻ്റെ താഴെ മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലുള്ള തുണി ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ലെങ്ത്ത് കുറവായതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കാൻ വേണ്ടി തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട്
crotch in the area on the stitch either double stitch or the stitch either cup. Ipada crotch in the bagang and a stitch either the tender and the side on a stitch either two. Anishesham, Amla the other correct tighten in the witch or cup. But the correct tighten in the witch or tendation, Uncle Thare, then dent inch Amla cut the witch and there no dent inch, other than the witch, stitch either can a stitch either come and allow us the witch. Stitch either. ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോ ദേ ഈ ഭാഗം നമ്മൾ കാലിന്റെ താഴെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ദാ അതേമാതിരി ഈ സൈഡും തയ്ച്ചു കൊടുത്തിട്ടുണ്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദേ ഈ രണ്ട് സൈഡും തയ്ക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് ദേ ഈ ഭാഗത്തും ഈ അറ്റത്തും ഒന്നും കൂടി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ദാ കാലിന്റെ ഈ സൈഡാണ് തയ്ച്ചു കൊടുക്കേണ്ടത് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് We will stitch the elastic. ഇപ്പോ ദാ മോങ്കൾ ഭാഗം അങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ദാ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇപ്പോ ഒരു പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് ഇതിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് എടുത്ത് കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിന്റെ അളവ് എടുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതൊന്നും ഒരു 3-4 ഇഞ്ച് കുറവായിട്ടാണ് ഇലാസ്റ്റിക് എടുത്ത് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഹിപ്പ് വിഡ്ത്ത് അല്ല ഹിപ്പ് റൗണ്ട് അല്ല എടുക്കേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറവായിട്ട് വേണം ഇലാസ്റ്റിക് എടുത്ത് കൊടുക്കാൻ ഇതൊന്നും ഇങ്ങനെ ഇലാസ്റ്റിക് ഒന്ന് പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ദാ ഇലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ജോയിൻ ചെയ്തെടുത്താൽ നമുക്കത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒന്നിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു 3-4 സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ദാ ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്യാപ്പ് വിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ പെടാതെ വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ചുരുക്കല്ല എല്ലാ ഭാഗത്തും ഒരേമാതിരി വരുന്ന മാതിരി ഒന്നിങ്ങനെ വലിച്ചിട്ട് കൊടുക്കണം ഇതൊന്നും എല്ലാ ഭാഗത്തേക്കും ഒരേമാതിരി വരുന്ന കിട്ടണ മാതിരി ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് കൂടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ നടുക്ക് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് മടങ്ങിപ്പോവില്ല ഇങ്ങനെ എല്ലാ ഈ ചുരുക്ക എല്ലാ ഭാഗത്തേക്കും വരുന്ന മാതിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരൊറ്റ സ്റ്റിച്ചും കൂടെ കൊടുക്കുക അപ്പോൾ അതിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണിത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് തയ്ക്കാൻ പ്രത്യേകിച്ച് തയ്യൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല മെഷീൻ ചവിട്ടാൻ അറിഞ്ഞ ആർക്കും തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി തന്നെ ഇതേമാതിരത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക But thanks for watching.